നമസ്കാരം ഓട്ടപ്രദക്ഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഈ അടുത്ത കാലത്തായിട്ട് ചില സിനിമകളിലൂടെ ശ്രദ്ധേയനായ ഒരു പയ്യനുണ്ട് ഒരു ചെറുപ്പക്കാരനുണ്ട് അയാളുടെ പേര് നാസലൻ കെ ഗഫൂർന്ന് ആണ് അത്യാവശ്യം തെറ്റില്ലാതെ അഭിനയിക്കുന്നതാണ് തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന സിനിമയിലുണ്ട് പിന്നെ കേശു ഈ വീടിൻ്റെ നാഥൻ ആ സിനിമയിലുണ്ട് അതേപോലെ തന്നെ ജോ ആൻഡ് ജോ എന്ന സിനിമയിലുണ്ട് ജയറാമിൻ്റെ മകൾ എന്ന സിനിമയിലുമുണ്ട് ഇപ്പോൾ നിങ്ങൾക്കാളെ മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു ആ ചിത്രമാണ് ഇവിടെ കൊടുക്കുന്നത് പയ്യൻ വലിയ കുഴപ്പമില്ലാതെ പോവുകയായിരുന്നു ആരും ജാതിയോ മതമോ ഒന്നും വെച്ച് വേർതിരിച്ച് കണ്ടില്ല ഒരു കലാകാരൻ എന്ന രീതിയിൽ തന്നെ പോവുകയായിരുന്നു പക്ഷേ എത്ര ഈ മാന്യതയും നിഷ്പക്ഷതയും ഒക്കെ ഇങ്ങനെ വാരി പൂശിയാലും ഇടയ്ക്ക് ഇങ്ങനെ ഉള്ളിൽ കിടക്കുന്ന ആ ഫ്രാഡ് ഇങ്ങനെ തള്ളി തള്ളി പുറത്തോട്ട് വരും എന്ന് പറഞ്ഞ പോലെ ഈ ചെക്കൻ്റെ ഉള്ളിൽ കിടക്കുന്ന സുഡാപ്പിസവും ജിഗാദിസവും എല്ലാം എന്താ തള്ളി പുറത്തു വന്നിരിക്കുകയാണ് ഒരാവശ്യവുമില്ലാതെ ഒരു കമൻറ്റ് ഇട്ടിരിക്കുകയാണ് അതും മീഡിയ വണ്ടിൻ്റെ താഴെ അവിടെ ഏഴ് പതിറ്റാണ്ടിന് ശേഷം രാജ്യത്ത് ചീറ്റകളെത്തി എന്ന വാർത്തയ്ക്ക് താഴെ ഒരു ചീറ്റയെങ്കിലും പുറത്തേക്ക് ചാടിയാൽ ഈ രാജ്യം രക്ഷപ്പെട്ടേനെ എന്ന് ഈ ചെറുക്കൻ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ പ്രധാനമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത് ഒരു ചീറ്റയെങ്കിലും പുറത്തേക്ക് ചാടി പ്രധാനമന്ത്രിയെ കടിച്ചു കൊന്നിരുന്നെങ്കിൽ എന്നാണ് ഈ മുട്ടയിൽ നിന്ന് വിരിയാത്ത ഈ ചൂടാപ്പി കുഞ്ഞ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ തന്നെ പറയേണ്ടി ഒരു സുഡാപ്പി കുഞ്ഞ് എന്ന് തന്നെ വിളിക്കേണ്ടി വരും ഒരു മടിയുമില്ലാതെ ആദ്യം ഒന്ന് മടിച്ചു ഇത് ഇയാൾ തന്നെയാണോ പറഞ്ഞത് ഇനി വേറെ ഏതെങ്കിലും ഫേക്കാണോ അപ്പോൾ അപ്പോളതാ ഒരാളുടെ മറുപടിക്ക് ഒരാളുടെ മറുപടിക്ക് തിരിച്ചു കൊടുത്തിരിക്കുന്ന ഒരു മറുപടി ആയിരുന്നു നിൻ്റെ പടം കാണുന്നതും അഭിനയവും ഇഷ്ടമായിരുന്നു പക്ഷേ ഈ കമൻറ്റ് എന്ന് സുരേഷ് കുഞ്ഞൻ എന്നൊരാളുടെ മറുപടിക്ക് തിരിച്ചു കൊടുത്തിരിക്കും കേരളത്തിൽ ഒരു ശതമാനം വരുന്ന ആ സംഖ്യൾ എൻ്റെ പടം കാണുന്നതിൽ എനിക്ക് ഇഷ്ടമല്ല കാണുകയും വേണ്ടെന്ന് ഇപ്പോൾ മറ്റൊരു കാര്യം കൂടെ മനസ്സിലായി ഈ ചെറുക്കൻ സ്കൂളിലൊന്നും പോയിട്ടില്ല എന്ന് തോന്നുന്നു പ്രോഡക്റ്റ് ആണെന്ന് തോന്നുന്നു മദ്രസ പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ് കേരളത്തിൽ ഒരു ശതമാനം മാത്രമാണ് സംഖ്യ എന്നുള്ള ആ രാഷ്ട്രീയ കണക്ക് വന്നിരിക്കുന്നത് പൊന്നു കുഞ്ഞെ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ ഏതെങ്കിലും രാഷ്ട്രീയക്കാർ മാത്രം വിചാരിച്ചാൽ ആർക്കും ഈ ഇന്ത്യ മഹാരാജ്യം ഭരിക്കാനൊന്നും പറ്റില്ല ബി ജെ പി കാരോ സംഖ്യകളോ മാത്രമൊന്നും വിചാരിച്ചാൽ ഒരിക്കലും അവർക്ക് ഈ രാജ്യം ഭരിക്കാൻ പറ്റില്ല നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾ കൂടെ വോട്ട് ചെയ്യുമ്പോഴാണ് ഏതൊരു പാർട്ടിക്കും ഇന്ത്യ ഭരിക്കാൻ പറ്റുമോ അത് ഇന്നിപ്പോൾ ബി ജെ പി ആവട്ടെ നാളെ വേറെ വേറെ ഏത് പാർട്ടി വന്നാലും അങ്ങനെ ഉള്ളൂ ഉദാഹരണത്തിന് കേരളത്തിൽ പേരെ എടുത്താൽ അതിൽ ഇരുപത്തിയഞ്ച് പേരിൽ താഴെ മാത്രമേ സി പി എംകാരായിട്ടുള്ളൂ അപ്പോൾ ഇരുപത്തഞ്ചേ പേര് വിചാരിച്ചാൽ കേരളം ഭരിക്കാൻ പറ്റുമോ ഇല്ല അവർക്ക് മുന്നണിയായിട്ട് കിട്ടിയത് നാൽപ്പത്തിയഞ്ചോ നാൽപ്പത്തി ആറോ ശതമാനം വോട്ടാണ് അതിൽ തന്നെ കേരളം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് തീരുമാനിക്കുന്നത് ഒരു രാഷ്ട്രീയവുമില്ലാത്ത ആളുകളാണ് അവരാണ് കാലാകാലങ്ങളിൽ അഞ്ച് വർഷം കഴിയുമ്പോൾ അവരുടെ വോട്ടനുസരിച്ചാണ് ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കപ്പെടുന്നത് ഇടതുപക്ഷം വേണോ വലതുപക്ഷം വേണോ ഈ പാർട്ടി വോട്ടെന്നത് ഫിക്സഡ് ഡിപ്പോസിറ്റ് പോലെയാണ് അത് കൊണ്ടുനടക്കുന്നത് ഏറ്റക്കുറിച്ചിലൊക്കെ ഉണ്ടാവാം എന്നാലും ഏതവസ്ഥയിലും പോവാതെ വരുന്നതാ അല്ലെങ്കിൽ വിട്ടുപോവാത്ത അങ്ങനെ കുറേ വോട്ട് കാണും അത് അവരുടെ അടുത്തറ വോട്ടുകളാണ് അതുകൊണ്ടൊന്നും ആർക്കും ഒരിടവും ഭരിക്കാൻ പറ്റില്ല ഇന്ത്യയിലുള്ള നിഷ്പക്ഷരായിട്ടുള്ള അല്ലെങ്കിൽ കേരളത്തിലുള്ള നിഷ്പക്ഷരായിട്ടുള്ള അവരുടെ വോട്ടും കൂടെ കിട്ടുമ്പോഴാണ് ഒരു മുന്നണിക്ക് അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് ഭരിക്കാൻ പറ്റുന്നത് അങ്ങനെ സംഘികൾക്ക് മാത്രമല്ല നരേന്ദ്രമോദി എന്ന വ്യക്തി പ്രധാനമന്ത്രിയായിരിക്കുന്നത് ഒരു രാഷ്ട്രീയവും ഒരു മതവിശ്വാസിയുമല്ലാത്ത അല്ലെങ്കിൽ ഒരു മതത്തിനോടും പ്രത്യേകിച്ച് ഇഷ്ടമോ ഇഷ്ടക്കേടോ ഒന്നും ഇല്ലാത്ത കോടിക്കണക്കിന് മറ്റു ആൾക്കാരുമുണ്ട് അവർക്കുമൊക്കെ പ്രധാനമന്ത്രിയാണ് അവർക്കുമൊക്കെ ഇഷ്ടമായിരിക്കാം ഇപ്പോൾ സംഖ്യകളിലെ മാത്രം പ്രധാനമന്ത്രിയല്ല നരേന്ദ്രമോദി അതൊരു തെറ്റിദ്ധാരണയാണ് നരേന്ദ്രമോദി ഇന്ത്യയിലെ എല്ലാ ജനങ്ങളുടെയും പ്രധാനമന്ത്രിയാണ് നിങ്ങളുടെ രാഷ്ട്രീയം അല്ലെങ്കിൽ മതത്തിൻ്റെ കണ്ണിൽ കൊണ്ട് മാത്രം കാണുന്നുകൊണ്ടാണ് ഇതുപോലെ വൃത്തികെട്ട ഒരു കമൻറ്റ് നിനക്ക് ഇങ്ങനെ ഇടാൻ പറ്റിയത് സിനിമയിൽ വന്ന് കുറച്ച് കാലമേ ആയുള്ളൂ ഇനിയും ഒരുപാട് ഭാവിയുണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ തീവ്ര സുഡാപ്പികളോ ജിഹാദികളോ ഒന്നും സിനിമ കാണുന്നവരല്ല അവർ അവർക്കത് ഹറാമാണ് പിന്നെ ഈ കാണുന്ന കമ്മ്യൂണിസ്റ്റുകളെയും അന്ത കമ്പികളെയും കണ്ടിട്ടാണ് ഈ അഭ്യാസമെങ്കിൽ അതും വെറുതെയാണ് അതാദ്യം മനസ്സിലാക്കണം നിന്റെ സിനിമ കാണുകയും നിന്നെ അംഗീകരിക്കുകയും ചെയ്തത് നിന്റെ മതമോ ജാതിയമോ ഒന്നും കണ്ടിട്ടല്ല അപ്പം നീ ഒരു കലാകാരനാണെങ്കിൽ ആ രീതിയിലാണ് പോവേണ്ടിയിരുന്നത് അല്ലാതെ ഇന്ത്യൻ പ്രധാനമന്ത്രി കൊല്ലപ്പെടണമെന്ന ആഗ്രഹം നിന്റെ ഉള്ളിൽ കിടക്കുന്ന ആഗ്രഹം അറിയാതെ ഒരവസരത്തിൽ പുറത്ത് ചാടിക്കുകയല്ലായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് ഒരുപക്ഷെ കുറച്ച് കഴിയുമ്പോൾ വന്നിട്ട് അത് ഞാനല്ല എൻ്റെ ഫേക്കാണെന്നൊക്കെ പറഞ്ഞ് നീ ഒരുപക്ഷേ വന്നു നിന്ന് തേഞ്ഞ് മെഴുകുമായിരിക്കും അല്ലെങ്കിൽ ന്യായീകരിക്കാൻ ശ്രമിക്കുകയായിരിക്കും പക്ഷേ ഇതൊക്കെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മറ്റു ആൾക്കാരും കാണുന്നുണ്ട് എന്ന ബോധ്യം നിങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം എന്ത് കാരണം കൊണ്ടാണെങ്കിലും ഇന്ത്യൻ പ്രധാനമന്ത്രി കൊല്ലപ്പെടണമെന്ന് നീ ആഗ്രഹിച്ചപ്പോൾ അത് നിന്റെ ഉള്ളിൽ കിടക്കുന്ന മതവൃതി കൊണ്ട് മതവ്രതി കൊണ്ട് മാത്രമാണ് ഇത് എന്ന് കാണുന്ന ആർക്കും മനസ്സിലാക്കാൻ പറ്റും അല്ലാതെ നരേന്ദ്രമോദി കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ഇവിടെ ഭീകര ഭരണമൊന്നുമല്ല നടത്തുന്നതെന്ന് ഈ രാജ്യത്തെ ഏത് കൊച്ചു കുഞ്ഞിനും അറിയാം നിങ്ങൾക്ക് രാഷ്ട്രീയമായിട്ട് വിയോജിപ്പുണ്ടെങ്കിൽ അങ്ങനെ വിയോജിക്കുക അല്ലാതെ ഇത്തരം തരംതാണ നാണം കെട്ട ഉള്ളിലെ വർഗീയ വിഷം വമിപ്പിക്കുന്ന രീതിയിലുള്ള കമൻറ്റുകൾ ഇട്ടല്ല അതും ഇരുപത് വയസ്സ് പോലും ആയിട്ടില്ല എന്ന് തോന്നുന്നു ഈ ചെറുപ്പക്കാരന് ഇനിയും ഒരുപാട് ജീവിതം കിടക്കുന്നു എന്നാലും സോഷ്യൽ മീഡിയയിൽ ഈ പയ്യൻ ഏറിലേക്ക് വിക്ഷേപിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് സുരാജ് വെഞ്ഞാറും കൂടായിട്ട് പോലും പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല പിന്നെയല്ലേ ഈ തീവ്ര സുഡാപ്പി ഇനി അനുഭവിക്കുക അല്ലാതെ കൂടുതലൊന്നും പറയാനില്ല ഇനി ഇതാ മറ്റൊരു കോൺഗ്രസ്സുകാരൻ്റെ അംഗമാണ് കാണുന്നത് വിജയ് ശങ്കർ സിംഗ് ഐ പി എസ് റിട്ടയേർഡ് എന്നാണ് ഐ പി എസ് കാരനായിരുന്നു എന്ന് മനസ്സിലാക്കാം പക്ഷേ ഈ ഐ പി എസിലും ഇതുപോലുള്ള സിവിൽ സർവീസിലൊക്കെ പൊട്ടന്മാരാണ് എന്ന് ജനങ്ങൾക്ക് പതുക്കെ മനസ്സിലായി തുടങ്ങുന്നു അല്ലെങ്കിൽ പിന്നെ ഇതേപോലൊരു ചിത്രം ഒന്നും പിന്നുമില്ലാതെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു നിങ്ങൾ കാണുന്ന ഈ ചിത്രത്തിൽ നരേന്ദ്രമോദി ക്യാമറ തുറക്കാതെ അതായത് അതിൻ്റെ ക്യാപ്പ് തുറക്കാതെ അടച്ചു വെച്ചുകൊണ്ട് ഫോട്ടോ എടുക്കാൻ പോകുന്നു എന്ന തരത്തിൽ അദ്ദേഹത്തെ കളിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇട്ടിരിക്കുന്നത് പക്ഷേ ഈ മണ്ടൻ ഒരു കാര്യം മറന്നുപോയി ഇത് സോഷ്യൽ മീഡിയയാണ് ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ ഒരു കള്ളത്തിന് ഏതാനും മണിക്കൂറുകളുടെ മാത്രം ആയുസ്സേ ഉള്ളായിരിക്കും അതുകൊണ്ട് സൂക്ഷിക്കണം ഇവിടെ നിക്കോൻ്റെ ക്യാമറയാണ് പക്ഷേ ക്യാനോൻ്റെ അടപ്പാണ് നിക്കോൻ്റെ ക്യാമറയ്ക്ക് ഫോട്ടോഷോപ്പ് ചെയ്ത് വന്നപ്പോൾ ക്യാനോൻ്റെ ക്യാപ്പ് ഇട്ട് പോയതാണ് അറിയാതെ പറ്റിപ്പോയി അത്രയ്ക്കുള്ള ബുദ്ധിയേ ഉണ്ടായിരുന്നുള്ളൂ ഇത് ചെയ്തു വെച്ചത് ഏതോ എ എ പി കാരനാണ് ആം ആദ്മി പാർട്ടിക്കാരനാണ് അതിൻ്റെ പുറകെ പോയി അതിങ്ങനെ ഷെയർ ചെയ്ത് കിടക്കുന്നത് വിവരമില്ലാത്ത കോൺഗ്രസ്സുകാരാണ് ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റാത്തവരാണ് ബാക്കിയുള്ളവർ എന്നാണോ നിങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇക്കാലമൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനി അഥവാ യഥാർത്ഥത്തിൽ തന്നെ ഇങ്ങനൊന്ന് വന്നാലും അദ്ദേഹത്തിന് അതിൽ കൂടെ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഇതടഞ്ഞിരിക്കുകയാണെന്ന് അത് മാറ്റി ചെയ്യാവുന്ന കേസേ ഉള്ളു പക്ഷേ ഇത് കോടിക്കണക്കിന് ആൾക്കാർ ലൈവായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു പരിപാടിയായിരുന്നു ഒന്നോർക്കണം അത് ഞങ്ങളാരും കണ്ടില്ല ഇതേപോലെ അടച്ചു വെച്ച ക്യാമറയുമായിട്ട് മോദി ഫോട്ടോ എടുക്കുന്നത് ഇത്തരം കാര്യങ്ങൾ ഒരാളെ ഇകഴ്ത്താൻ വേണ്ടി ചെയ്യുമ്പോഴാണെങ്കിൽ പോലും അല്പമെങ്കിലും സത്യസന്ധത പുലർത്തിയിരുന്നെങ്കിൽ നന്നായിരുന്നു അല്ലെങ്കിൽ ഇതേപോലെ വൃത്തിയായി തേയും കഴിഞ്ഞില്ല മറ്റൊരു രംഗം കോൺഗ്രസിൻ്റെ നേതാവ് ഇവിടെ കിടന്ന് തേരാപ്പേര നടക്കുന്നുണ്ട് കുഴപ്പം കുറയാൻ നല്ലതാണ് നടക്കട്ടെ പുതിയൊരു അഭ്യാസമുണ്ട് വി നീഡ് ജോബ്സ് രാഹുൽ ഗാന്ധി കുറച്ച് യുവാക്കളുണ്ട് വി നീഡ് ജോബ്സ് എല്ലാവർക്കും ജോലി വേണം അത് ആ വട്ടം വരച്ചിരിക്കുന്ന വ്യക്തി ആര്യ ബോബൻ എന്നാണ് ആളുടെ പേര് നിലവിൽ തന്നെ ജോലിയുണ്ട് സെൻഡ്രഹ് റഡു ഓറിയൻറ്റൽ ഗ്രൂപ്പിൻ്റെ സെൻ്റർ ഹെഡാണ് അതിനു മുമ്പ് തന്നെയും ജോലിയുണ്ട് വർക്ക്ഔട്ട്സ് ആരോഗ്യ ആയുർവേദ നഴ്സിംഗ് കോളേജ് അവിടെയും ജോലിയുണ്ട് അതൊരാൾ ഇനി ഇപ്പുറത്ത് നിൽക്കുന്ന ആൾ ഐഫോൺ പതിമൂന്ന് ഫോണാണ് കയ്യിരിക്കുന്നത് ഏതാണ്ട് ലക്ഷങ്ങൾ വിലയുള്ള ഫോണാണ് കയ്യിൽ പിടിച്ചിരിക്കുന്നത് പക്ഷേ പാവത്തിന് ജോലിയില്ല കേട്ടോ ഈ ലക്ഷങ്ങൾ വിലയുള്ള ഫോണൊക്കെ മേടിക്കാനുള്ള ഉണ്ട് ജോലിയില്ല അതുകൊണ്ട് വീനിയുടെ ജോബ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് എന്തിനാണ് ഇങ്ങനെ പ്രഹസനം കാണിക്കുന്നത് എന്ന് ഓർക്കുക സോഷ്യൽ മീഡിയ സമയമാണ് എല്ലാം ഇങ്ങനെ ഇങ്ങനെ വേഗത്തിലാണ് പറഞ്ഞു പോകുന്നത് നിങ്ങൾ ഓരോ പ്രൊഫസറും കാണിക്കുന്ന ഓരോ പ്രകസനവും നിങ്ങളിലേക്ക് തന്നെ തിരിച്ചടിക്കുമെന്ന് ഓർമ്മ വെക്കുക പഴയ കാലമൊന്നുമില്ല ആളുകളെ ഒന്നും പറ്റിക്കാൻ ആവില്ല എന്നോർക്കുക ഇത്തരം അഭ്യാസങ്ങളൊക്കെ ചിലവാകുന്ന ഒരു കാലമുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തിന് മുമ്പ് രണ്ടായിരത്തി പത്തിന് ശേഷം ഇത്തരം അഭ്യാസങ്ങളൊന്നും ചിലവാകില്ല എന്ന് ഓർത്താൽ നന്ന് വെബ്ഡെസ്ക് ന്യൂസ്